2024-ലെ തിരഞ്ഞെടുപ്പിൽ ബിജെപിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നത് ലക്ഷ്യമിട്ട് അവർ അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ 100 ദിവസം നീളുന്ന ഒരു യാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാനങ്ങളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ സംസ്ഥാനത്തും നിശ്ചിത സമയത്ത് ചെലവഴിച്ച് അവിടെ പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജെ.പി. നദ്ദയുടെ ഈ യാത്ര അവർ ആസൂത്രണം ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത് 2024-ലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി 2020-ലെ ഒരുങ്ങി തുടങ്ങുകയാണ് BJP എന്നുള്ളതാണ്. ഒരു ദേശീയ ബദൽ രൂപപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകേണ്ടുന്ന കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? ഏറ്റവും ഒടുവിലത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും അതിനെ ഗൗരവമായി കാണാൻ കഴിയാതെ പോയ കോൺഗ്രസ് നേതൃത്വം 2024-ലെങ്കിലും നരേന്ദ്രമോദിക്ക് ഒരു ബദൽ ഉയർത്താനുള്ള രീതിയിലേക്ക് വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നയിടത്ത് BJP അതിനേക്കാൾ ആസൂത്രിതമായി അവരുടെ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത്. BJP എന്തുകൊണ്ടാണ് ഇപ്പോഴേ ഒരുങ്ങുന്നത്? കോൺഗ്രസ് അത്രമേൽ ശക്തി പ്രാപിച്ചില്ല എങ്കിൽ പോലും പ്രാദേശിക പാർട്ടികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മിക്ക സംസ്ഥാനങ്ങളിലും BJP വലിയ പ്രതിരോധമുയർത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. RJDയൊക്കെ ബീഹാറിൽ നടത്തിയ തിരിച്ചുവരവ് പോലെ അതിശക്തമായി തന്നെ പലയിടങ്ങളിലും പ്രാദേശിക കക്ഷികൾ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഇടങ്ങളിൽ തങ്ങൾക്ക് തിരിച്ചടിയേൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘടനാ സംവിധാനത്തെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ ആ പാർട്ടി തുടങ്ങുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ മതി. കാരണം നരേന്ദ്രമോദിക്ക് പകരം വയ്ക്കുന്നതിന് ഉള്ള എതിരായിട്ടുള്ള ഒരു നേതാവെന്നും ഇപ്പോഴും ആ തരത്തിൽ എതിരാളികൾക്ക് ഉയർത്തിക്കാട്ടാൻ സാധ്യമായിട്ടുമില്ല. രാഹുൽ ഗാന്ധിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും നരേന്ദ്രമോദിയോട് ഒപ്പം വയ്ക്കുന്നതിനുള്ള നേതൃപാടവും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ ഉത്തരം നൽകിയതാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ ഭയപ്പാട് ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി എങ്ങനെയാണ് മുന്നൊരുക്കം നടത്തുന്നത് എന്നുള്ളതാണ് BJP വ്യത്യസ്തമാക്കുന്നത്. പറഞ്ഞു വരുന്നത് ഒരു ദേശീയ ബദലായി മാറാൻ, അതിന് നേതൃത്വം നൽകാൻ കോൺഗ്രസ്സൊക്കെ ഇപ്പോഴേ ഒരുങ്ങിയില്ലെങ്കിൽ കാര്യം വലിയ കഷ്ടത്തിലായി മാറും. ഒരു വട്ടം കൂടി ഈ ഭരണം, അത് ഇനിയിപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രായപരിധിയൊക്കെ സംബന്ധിച്ച് BJP വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ നോക്കിയാൽ അടുത്ത ടേം മുഴുവനായി നരേന്ദ്രമോദി ഭരിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. പകരം വരുന്ന ആളുകളെന്ന് പറയുന്നത് കൊടും ഭീകരരാണ്. നരേന്ദ്രമോദിയേക്കാൾ അതിതീവ്ര ഹിന്ദുത്വം തലയ്ക്ക് പിടിച്ച മനുഷ്യരാണ് വരിവരിയായി മോദിക്ക് പിന്നിൽ നിൽക്കുന്നവർ. അവരൊക്കെ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് പറയാൻ സാധിക്കുന്നില്ല. മോദി തന്നെ ഈ വഴിക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മോദിയേക്കാൾ കടുകട്ടിയായിട്ടുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആളുകളാണ് പിന്നാലെ നിൽക്കുന്നത് എന്നോർക്കുമ്പോഴാണ്. രാജ്യത്തെ കർഷകർ പ്രതിഷേധത്തിലാണ്, രാജ്യത്തെ യുവജനങ്ങൾ പ്രതിഷേധത്തിലാണ്, രാജ്യത്തെ അതിഥി തൊഴിലാളികൾ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ്. പക്ഷേ ആ പ്രതിഷേധത്തെയൊന്നും വോട്ടാക്കി മാറ്റുന്നതിന് കെൽപ്പുള്ള രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് കോൺഗ്രസോ ആ തരത്തിൽ പ്രതിപക്ഷ നിരയോ മാറിയിട്ടില്ല എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് നാം BJPയുടെ ഇപ്പോഴത്തെ ഈ 2024-ലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളെ കാണേണ്ടത്.